എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എങ്ങനെയെങ്കിലും വാർത്തയിൽ താരമാകാനുള്ള ജനപ്രതിനിധികളുടെ തത്രപ്പാടുകൾ പലതും നേരിൽ കണ്ടവരാണ് മലയാളികൾ. ഇങ്ങനെ വേറിട്ട വഴികളിലൂടെ വാർത്തയിൽ ഇടം പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു MLAയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ തെരുവുനായ സംരക്ഷണത്തിന് വേണ്ടി വാദിച്ച് തെരുവുനായയുടെ കടിയേറ്റ MLAയാണ് ഈ കക്ഷി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയാണ് ഈ കലാകാരൻ. നാടൻപാട്ടിൻ്റെ താളത്തിനൊത്ത് ആളുകൾക്കൊപ്പം അതിമനോഹരമായി ഡാൻസ് ചെയ്യുന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും വൈറലാണ്. മണ്ഡലത്തിലെ ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ MLA യൂത്തന്മാരെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഡാൻസ് കളിച്ചത്. ഒരു MLA പാലിക്കേണ്ട മര്യാദകൾ പോലും ലംഘിച്ചല്ലേ ഈ ഡാൻസ് എന്ന സംശയവുമായി കമന്റ് ഇട്ടവർ സമൂഹ മാധ്യമങ്ങളിൽ ഏറെയുണ്ട്. CPM അനുകൂല ഗ്രൂപ്പുകൾ MLAയുടെ ഡാൻസ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നാല് പെഗ് നാടൻ പാട്ട് പിന്നെ ഡാൻസ് ആഹാ അന്തസ് എന്ന അടിക്കുറിപ്പോടെയാണ് CPM ഗ്രൂപ്പുകൾ ഇത് പ്രചരിപ്പിക്കുന്നത്. രസകരമായ കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് കീഴെ വരുന്നത്. കോമാളി തരങ്ങളിലൂടെയാണോ ഒരു MLA ശ്രദ്ധ നേടേണ്ടതെന്നും കമന്റുകൾ വരുന്നുണ്ട്. ഒരു നിയമസഭാ സാമാജികൻ പാലിക്കേണ്ട മര്യാദ പോലും പാലിക്കാതെയായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ ഡാൻസ് എന്ന വിമർശനവും CPM അനുകൂല ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. പെരുമ്പാവൂർ MLA ഇതെന്താ സന്തോഷ് പണ്ഡിറ്റിന് പഠിക്കുകയാണോ എന്ന രസകരമായ കമന്റുകളും വരുന്നുണ്ട്. മദ്യപിച്ചിട്ടാണോ എൽദോസ് കുന്നപ്പള്ളി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതെന്ന സംശയവും ചില വിരുദ്ധന്മാർ ചോദിക്കുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങളുടെ ആക്ഷേപഹാസ്യ പരിപാടികളിലും സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകളിലുമെല്ലാം ഇതിനു മുൻപ് പലതവണ എൽദോസ് കുന്നപ്പള്ളി താരമായിരുന്നു. കോമാളിത്തരങ്ങളിലൂടെയാണെങ്കിൽ പോലും വാർത്താ ശ്രദ്ധ നേടുക എന്ന പുതിയ തന്ത്രമാണ് പെരുമ്പാവൂർ MLA പരീക്ഷിക്കുന്നത് എന്നും ചിലർ ആക്ഷേപം ഉയർത്തുന്നു. നേരത്തെയും പലതവണ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് ഈ കോൺഗ്രസ് MLA. 2016 ജൂൺ 24 ഗവർണർ P സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ നിയമസഭയിൽ ഉറങ്ങിയ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ട്രോളുകൾ BBCയുടെ മോസ്റ്റ് ട്രെൻഡിംഗ് വിഭാഗത്തിൽ പ്രശസ്തമായിരുന്നു. സംസ്ഥാന നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അംഗങ്ങൾ ഉറങ്ങാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഉറക്കക്കാർ ലോകം മുഴുവൻ കണ്ടത്. നിയമസഭയിലെ കന്നിക്കാരനായ എൽദോസ് കുന്നപ്പള്ളിയെ ട്രോളിറക്കി സോഷ്യൽ മീഡിയ കൊല്ലുന്നതിനിടെയാണ് ഈ സംഭവം BBCയും വാർത്തയാക്കിയത്. ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ത്യയൊട്ടാകെ ചർച്ചയായ എൽദോയുടെ ഉറക്ക ട്രോളാണ് BBCയുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളുടെ വിഭാഗത്തിലും എത്തിയത്. 10,000 ബാധിക്കുന്ന വിഷയങ്ങൾ പരാമർശിക്കുന്നതിനിടെ നിയമസഭയിൽ നിന്ന് ഉറങ്ങാമോ എന്നായിരുന്നു BBC ഉന്നയിച്ചിരുന്ന പ്രധാന ചോദ്യം. ഇക്കഴിഞ്ഞ ജൂലൈ മാസം കൊച്ചിയിലെ പോലീസ് ലാത്തി ചാർജിൽ CPI MLA എൽദോ എബ്രാഹിമിന് പരിക്കേറ്റപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്കാണ് പരിക്കേറ്റതെന്ന് തെറ്റിദ്ധരിച്ച് നിരവധി ഫോൺ കോളുകൾ വന്നിരുന്നു. സത്യമായും ആ അടി കിട്ടിയത് എനിക്കല്ലെന്ന് പറഞ്ഞ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായി എൽദോസ് കുന്നപ്പള്ളി രംഗത്തെത്തിയിരുന്നു. കേരളത്തിലെ തെരുവനായ്ക്കളെ ഒരു കാരണവശാലും കൊല്ലരുത് എന്ന് ശക്തമായി വാദിച്ച എൽദോസ് കുന്നപ്പള്ളി MLAയെ നേരത്തെ തെരുവനായ്ക അടിച്ചിരുന്നു. 2016 ഡിസംബറിൽ മേനകാ ഗാന്ധിയുടെ വീടിന് സമീപത്തായിരുന്നു എൽദോസ് കുന്നപ്പള്ളിക്ക് തെരുവനായയുടെ കടിയേറ്റത്. തെരുവനായ്ക്കൾ MLAയുടെ പാൻസ് കടിച്ചു കീറിയിരുന്നു. കടിയേറ്റ MLA ഉടനടി ആശുപത്രിയിൽ ചികിത്സയും തേടി. 5 ദിവസം ആശുപത്രിയിലെത്തി കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തു. മൃഗസ്നേഹി ആയതുകൊണ്ട് തന്നെ തെരുവനായ്ക്കൾ സമീപത്തെത്തിയപ്പോൾ അത്ര ആശങ്കപ്പെട്ടില്ല എന്നാണ് ആക്രമണത്തെക്കുറിച്ച് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞത്. എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മൃഗസ്നേഹികളെ പങ്കെടുപ്പിച്ച് തെരുവനായ്ക്കളെ കൊല്ലുന്നതിനെതിരെ എൽദോസ് കുന്നപ്പള്ളി പരിപാടി നടത്തിയിരുന്നു. 2018 മെയ് മാസം പശു വളർത്തലിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് ക്ഷീരവികസന വകുപ്പ് പെരുമ്പാവൂർ സംഘടിപ്പിച്ച പരിപാടിയിൽ എൽദോസ് കുന്നപ്പള്ളി MLA ആയിരുന്നു മുഖ്യാതിഥി. പശുവായി പുനർജനിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പരിപാടിയിൽ എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞിരുന്നു. പശുക്കളെ സ്നേഹിക്കേണ്ട വിധവും എൽദോസ് കുന്നപ്പള്ളി കാണികൾക്ക് കാണിച്ചു കൊടുത്തു. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിയുടെ മൈക്കിൾ ജാക്സനെ പോലും വെല്ലുന്ന ഡാൻസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തകർത്താടുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.